ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2022 പാദവാർഷിക പരീക്ഷ ദുറൂസുൽ ഇസ്ലാമിന്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ മനസ്സിലാക്കാം. അപ്പം മുൻകഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പർ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്കൊക്കെ ലഭിക്കേണ്ടവർ കമൻ്റായിട്ട് ചോദിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി. ഫോൺ നമ്പർ 82 89 89 29 85 ഈ മൊബൈൽ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ ലിങ്കുകൾ അയച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്കിന്ന് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യം കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ്. ഒന്നാമത്തെ ചോദ്യം മുതൽ ആറാമത്തെ ചോദ്യം വരെ കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ്. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? ഇബിലീസ് ശപിക്കപ്പെടാൻ കാരണം. ഇബിലീസ് ശപിക്കപ്പെടാൻ കാരണം എന്തായിരുന്നു? അഹങ്കാരമാണ്. അവൻ്റെ അഹങ്കാരമാണ് ശപിക്കപ്പെടാൻ കാരണം. അടുത്തത്, ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ് ആര്? മൂസ അലൈഹിസ്സലാം. ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകന്മാർ 5 പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഉലുൽ അസ്മുകൾ 5 പേര്, മുഹമ്മദ്, ഇബ്രാഹിം, മൂസ, നൂഹ്, ഈസ, ഇങ്ങനെ 5 പേരാണ് ഉലുൽ അസ്മുകൾ. അപ്പം അതിൽ പെട്ടത് ഇവിടെ പറയുന്നത് മൂസ അലൈഹി ഇസ്ലാമിനെയാണ്. അപ്പം അത് ശരി അടയാളപ്പെടുത്താം. അടുത്തത്, മദീനയിലേക്ക് ഡോക്ടറെ അയച്ച മിസ്രിലെ രാജാവ് ആരാണ്? മുക്കൗക്കിസ്. മുക്കൗക്കിസ് രാജാവാണ്. മിസ്രിലേക്ക് ഡോക്ടറെ അയച്ച മിസ്രിലെ രാജാവ് മുക്കൗക്കിസ്. അപ്പം ശരി അടയാളപ്പെടുത്താം. അടുത്തത്, ഇസ്രായിൽ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ ഉപയോഗിച്ച വാഹനം, അതായത് ഇസ്രാവും മേറാജും, ഇസ്രായിലിൻ്റെ അന്ന് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഞ്ചരിച്ച വാഹനം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതായിരുന്നു? ബുറാക്ക്. ബുറാക്ക് എന്ന അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒട്ടകപ്പുറത്താണ്. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ കണ്ടു. എന്നാണ് കണ്ടത്? മേറാജിൻ്റെ രാവിലെ. മേറാജിൻ്റെ രാവിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ കണ്ടത്. അപ്പോൾ അത് അടയാളപ്പെടുത്താം. അടുത്തത്, അസ്സാഅത്ത് ആഷിർ സബാഹൻ. അസ്സാഅത്ത് സമയം, ആഷിർ 10, സബാഹൻ രാവിലെ. അപ്പം രാവിലെ 10 മണി. നമ്മൾ ഒരു പാഠത്തിൽ സമയത്തെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്ന ഒരു പാഠമുണ്ടായിരുന്നു. തദ്ബീറാത്തിൽ ഫുള്ള് സമയത്തെ കുറിച്ചായിരുന്നു അത് പഠിച്ചത്. നമ്മളെ ദുറൂസിൽ 4-ാമത്തെ ചാപ്റ്റർ ഇസ്തിഖ്ബാല് സ്വീകരണം എന്ന പാഠത്തിൽ അല്ലേ. അപ്പം അത് സബാഹ എന്ന് പറഞ്ഞാൽ രാവിലെയും, മസാഹ എന്ന് പറഞ്ഞാൽ വൈകുന്നേരവും. അപ്പം ഇതുപോലെ സമയം വാഹിദി സ്നാനി സലാസ. അപ്പം സമയത്തെ കുറിച്ചിട്ട് ഊല, സാനി, സാലിസ്, റാബിയ, ഹാമിസ് അങ്ങനെ എണ്ണങ്ങൾ മനസ്സിലാക്കി വെക്കുക. സബാഹൻ രാവിലെ, മസാഹൻ വൈകുന്നേരം. അപ്പം അത് ഏതാണ് വരിക നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ ഇതാണ് വന്നത്. അപ്പം ഇതുപോലുള്ള മറ്റുള്ളത് വരുമ്പോൾ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ മനസ്സിലാക്കി വെക്കുക, എഴുതാൻ കഴിയുന്ന രീതിയിൽ മനസ്സിലാക്കുക. അപ്പം അത് മനസ്സിലാക്കുക. അടുത്തത് ചേരുമ്പടി ചേർക്കാനാണ്. ചേരുമ്പടി ചേർക്കാൻ എന്താണ് വന്നത്? അമ്പിയാക്കൾക്ക് 9 വിശേഷണങ്ങളുണ്ട്. 9 വിശേഷണങ്ങൾ അമ്പിയാക്കൾക്ക്. വാജിബായത് 4, മുസ്തഹീലായത് 4, ജായിസായ ഒരു സിഫത്ത്. അങ്ങനെ 9 വിശേഷണങ്ങൾ നമ്മൾ പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്നാണ് ഇവിടെ ചേരുമ്പടി ചേർക്കാൻ വന്നത്. അപ്പം അത് ആ 9 നന്നായി മനസ്സിലാക്കുക. ഏതാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ 5 എണ്ണമാണ് അതിൽ നിന്ന് വന്നത്. അപ്പോൾ 9 എണ്ണമുണ്ട്. അത് മനസ്സിലാക്കി വെക്കുക പാഠഭാഗം. നിങ്ങൾ താസ്യ 9-ാമത്തെ പാഠം മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അപ്പം നമുക്കിവിടെ വന്ന് നോക്കാം. ഫത്താനത്ത്. ഫത്താനത്ത് എന്താണ്? കൂർമ്മബുദ്ധി. ഫത്താനത്ത് കൂർമ്മബുദ്ധി. അപ്പം അതിൻ്റെ ബി നമുക്ക് അവിടെ എഴുതാം. അമാനത്ത്. അമാനത്ത് വിശ്വസ്തത. വിശ്വസ്തത അതിൻ്റെ ഡി എഴുതാം. ബലാദത്ത്. ബലാദത്ത് ബുദ്ധിമാന്ദ്യം. ബലാദത്ത് ബുദ്ധിമാന്ദ്യം. അപ്പം അതിൻ്റെ എ എഴുതാം. സിദ്ഖ്. സിദ്ഖ് സത്യസന്ധത. അപ്പം അതിൻ്റെ ഇ എഴുതാം. വഹദാനിയത്ത്. വഹദാനിയത്ത് ഏകത്വം. ഇത് അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തിൽ നിന്നാണ് വന്നത്. വഹദാനിയത്ത്.
സി അതിന്റെ ലെറ്റർ എഴുതാം. അപ്പോൾ അള്ളാഹുവിന്റെ വാജിബായ സിഫത്ത് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ 20 വാജിബായ സിഫത്തുകൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതും ഇതുപോലെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ എല്ലാവരും മനസ്സിലാക്കി പഠിക്കാം. അടുത്ത പൂരിപ്പിക്കാനാണ്, വിട്ട ഭാഗം പൂരിപ്പിക്കണം. മുർസലുകളുടെ എണ്ണം ഡേഷ് ആകുന്നു. മുർസലുകളുടെ എണ്ണം എത്രയാണ്? 313. 313 മുർസലുകളുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കുക. അതുപോലെ പാഠഭാഗത്തിൽ പറയുന്നുണ്ട്, 9-ാമത്തെ പാഠത്തിൽ തന്നെയാണ് അതും. അമ്പിയാക്കളുടെ എണ്ണം എത്ര? 124,000. 124,000 അമ്പിയാക്കൾ. മുർസലുകൾ 313. മുർസലുകൾ 313. അതിൽ ഖുർആനിൽ പറഞ്ഞത് 25. 25 പേരുടെ പേര് ഖുർആനിൽ പറയുന്നുണ്ട്. മുർസലുകളുടെ പേരുകൾ 25 പേര്. അപ്പം അത് നമ്മൾ തദ്രിബാദിലൊക്കെ വിശദമായിട്ട് 25 പേര് അവരെ കുറിച്ചുള്ളൊരു ബൈത്ത്, അതൊക്കെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ ഒരാൾക്ക് മനസ്സിലാക്കി പഠിക്കാം. ഹും ആദമുൻ ഇദ്രീസുനൂഹും ഹൂദുമ ഡാഷ്. ബാക്കി ഒരു ലൈൻ എഴുതാൻ വരും. അപ്പൊ സ്വാലിഹ് വ ഇബ്രാഹിം കുല്ലും മുത്തബ. അപ്പൊ എഴുതാൻ കഴിയണം, പാട്ട് പഠിക്കുക. മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? ഉലുൽ അസ്മുകളാണ്. മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഉലുൽ അസ്മുകൾ. അടുത്തത്, അമിതാഹാരം ഡേഷിന് ഹാനികരമാണ്. അടുത്തത്, ഹറാം കഴിച്ച് വളർന്ന ശരീരം ഡേഷിന് അർഹതപ്പെട്ടതാണ്. എന്തിനാണ്? നരകത്തിന് അർഹതപ്പെട്ടതാണ്. ഹറാം കഴിച്ച് വളർന്ന ശരീരം നരകത്തിന് അർഹതപ്പെട്ടതാണ്. അടുത്തത്, അമിതാഹാരം ഡേഷിന് ഹാനികരമാണ്. ആരോഗ്യത്തിന് ഹാനികരമാണ്. ആരോഗ്യത്തിന് ഹാനികരമാണ്. അതെഴുതാം. അടുത്തത്, 1-ാം അക്ബ ഉടമ്പടിയിൽ ഡേഷ് പേർ പങ്കെടുത്തു. എത്ര പേരായിരുന്നു? 12 പേരാണ് പങ്കെടുത്തത് 1-ാം അക്ബ ഉടമ്പടിയിൽ. 12 പേര്. 1-ാം അക്ബ ഉടമ്പടിയിൽ 12 പേരാണ് പങ്കെടുത്തത്. 2-ാം അക്ബ ഉടമ്പടിയിൽ എത്ര പേരാണ്? 73 പുരുഷന്മാരും 2 സ്ത്രീകളും പങ്കെടുത്തു. 2-ാം അക്ബ ഉടമ്പടിയിൽ 73 പുരുഷന്മാരും 2 സ്ത്രീകളും പങ്കെടുത്തു. അത് നുബൂവത്തിന്റെ 13-ാം വർഷമായിരുന്നു 2-ാം അക്ബ ഉടമ്പടി. 1-ാം അക്ബ ഉടമ്പടി നുബൂവത്തിന്റെ 12-ാം വർഷവും. അപ്പൊ ആക്ക് മനസ്സിലാക്കുക, നുബൂവത്തിന്റെ 12-ാം വർഷമാണ് 1-ാം അക്ബ ഉടമ്പടി. അടുത്തത് എന്താണ്? മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ പ്രബോധനം ഡേഷ് വർഷം നീണ്ടു നിന്നു. 3 വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ രഹസ്യ പ്രബോധനം നടത്തിയത്. 3 വർഷമാണ്. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്വായിഫിൽ നിന്നുള്ള മടക്കയാത്രയിൽ ഡേഷ് എന്ന സ്ഥലത്ത് വെച്ച് ഒരു സംഘം ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ചു. എവിടെ വെച്ചിട്ടായിരുന്നു? നഹ്ല, നഹ്ല എന്ന സ്ഥലത്തെത്തിയപ്പോഴാണ്. നഹൽ, നഹ്ല എന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് ഒരു സംഘം ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ചത്. പാഠഭാഗത്ത് പറയുന്നുണ്ട്, ഹാദി അഷ്റ അള്ളാഹുമ്മഹ്ദിനി കൗമി എന്ന പാഠഭാഗത്തിൽ പറയുന്നുണ്ട്. എന്താണ്? നഹ്ല എന്ന സ്ഥലത്തെത്തിയപ്പോൾ അർദ്ധരാത്രിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കാൻ നിന്നു. അപ്പോൾ അതുവഴി കടന്നുപോയ ഒരു സംഘം ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം കേൾക്കുകയും അടുത്തു വന്ന് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അപ്പൊ മനസ്സിലാക്ക, നഹ്ല എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. അടുത്ത ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. അള്ളാഹു തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാണ്? മസ്ജിദുകളാണ്. അള്ളാഹു തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം മസ്ജിദുകളാണ്. ഏറ്റവും വെറുപ്പുള്ളത് അങ്ങാടിയുമാണ്. മനസ്സിലാക്ക, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ജീവിച്ച അഹങ്കാരിയായ സമ്പന്നൻ ആരായിരുന്നു? ഖാറൂൻ. ഖാറൂനാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ജീവിച്ച അഹങ്കാരിയായ സമ്പന്നൻ. അടുത്തത്, പാപങ്ങൾ ചെയ്തു പോയാൽ പൊറുക്കാനുള്ള മാർഗം എന്താണ്? തൗബ ചെയ്യുക. പാപങ്ങൾ ചെയ്തു പോയാൽ പൊറുക്കാനുള്ള മാർഗം തൗബ ചെയ്യുക.
അടുത്തത് അൽ മസ്ജിദുൽ അക്സ സ്ഥിതി ചെയ്യുന്ന രാജ്യം. മസ്ജിദുൽ അക്സ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഫലസ്തീൻ. ഫലസ്തീനിലാണ് മസ്ജിദുൽ അക്സ ഇസ്രാവും മേറാജും നടന്ന ഇസ്രാവും മേറാജും നടന്നത്. ഇസ്രാവ് നടന്നത് എവിടുന്നാണ്? മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫിലസ്തീനിലെ മസ്ജിദുൽ അക്സായിലേക്ക് കൊണ്ടുപോയി. ഇതാണ് ഇസ്രാവ്. അത് മനസ്സിലാക്ക, ഫലസ്തീനിലാണ്. ഫിലസ്തീൻ ഫലസ്തീൻ എന്നൊക്കെ പറയും. ലിമഹറജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത്ത യൗമിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് രാത്രി എന്തിനാണ് ഇറങ്ങി നടന്നത്? നമ്മളൊരു അറബി പാഠം പഠിച്ചിരുന്നു, അദ്റസ് ഇഷ്റുൻ, 20-ാമത്തെ പാഠം. ലതുസ് അലുന്ന യൗമുൽ ഖിയാമ. അപ്പൊ ആ പാഠത്ത് പറഞ്ഞതാണ് എന്തിനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി ഇറങ്ങി നടന്നത്. എന്തായിരുന്നു? വിശപ്പ് മൂലമായിരുന്നു അവർ രാത്രി ഇറങ്ങി നടന്നത്. അപ്പൊ അറബി ചോദ്യം ആയതുകൊണ്ട് നമുക്ക് അവിടെ അറബിയിൽ വേണം ഉത്തരം എഴുതാൻ. അപ്പൊ എന്താണ് എഴുതാ? ജൂഉൻ, വിശപ്പ്. വിശപ്പാണ്, വിശപ്പാണ് രാത്രിയിൽ ഇറങ്ങി നടക്കാൻ കാരണമായത്. വിശപ്പ് കാരണമാണ് ഇറങ്ങി നടന്നത്. അപ്പൊ മനസ്സിലാക്കാം. അടുത്തത് കം യൗമദാമൻ മതർ. എത്ര ദിവസമാണെന്ന് മഴ നിർത്താതെ പെയ്തത്? സാദിസ് അഷ്ര, 16-ാമത്തെ അള്ളാഹുമ്മ ഐസ്നി എന്ന പാഠഭാഗത്തിൽ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യുന്നതും മഴ പെയ്യുന്നതും. എത്ര ദിവസമാണ്? 7 ദിവസം. 7 ദിവസം തുടർച്ചയായി അവിടെ മഴ പെയ്ത്, സൂര്യൻ ഉദിച്ചില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അവിടെ നമുക്ക് അറബി തന്നെ എഴുതണം. എന്താണ്? ഉസ്ബുൻ. ഉസ്ബുൻ എന്ന് എഴുതാം. ഉസ്ബുൻ എന്ന് അതിൻ്റെ ആൻസർ എഴുതാം. അപ്പൊ മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനോ? ഭക്ഷണം കഴിച്ചാൽ ചൊല്ലേണ്ട ദിക്കർ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചൊല്ലേണ്ട ദിക്കർ എന്താണ്? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീ മിൻ ഐരി ഹൗലിൻ മിന്നി വലാ ഖുവ എന്ന് ചൊല്ലണം. അപ്പൊ അത് പഠിക്കുക എല്ലാവരും. അടുത്തത് ആരാണ് സഹാബികൾ? ആരാണ് സഹാബികൾ? ആരാണ് സഹാബികൾ? ഇസ്ലാം സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കഴിയുകയും ചെയ്തവരാണ് സഹാബികൾ. ഇസ്ലാം സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കഴിയുകയും ചെയ്തവരാണ് സഹാബികൾ. അപ്പോൾ മനസ്സിലാക്കുക. അടുത്തത് അള്ളാഹു തആലക്ക് ഏറ്റവും വെറുപ്പുള്ള സ്ഥലമാണ് അങ്ങാടി. കാരണമെന്ത്? കാരണം എന്താണ്? അങ്ങാടിയിൽ കൂടുതൽ സമയം ചെലവഴിക്കരുത്, അത് പിശാചിന്റെ സങ്കേതമാണ്. അള്ളാഹു തആലക്ക് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം അങ്ങാടിയാണ്. അങ്ങാടിയാകാൻ കാരണം അത് പിശാചിന്റെ സങ്കേതമാണ്. അത് മനസ്സിലാക്കുക. അങ്ങാടി പിശാചിന്റെ സങ്കേതമാണ്. അടുത്തത് എന്താണ്? നുബുവത്തിന്റെ 10-ാം വർഷം ആമുൽ ഹുസ്ന്. നുബുവത്തിന്റെ 10-ാം വർഷം ഹാമുൽ ഹുസ്ന് എന്ന പേര് പറയാൻ കാരണമെന്ത്? എന്തായിരുന്നു എന്ന് പറയാൻ കാരണം? ദുഃഖവർഷം. ദുഃഖവർഷം എന്ന് പറയാൻ കാരണം നുബുവത്തിന്റെ 10-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദുഃഖത്തിലാഴ്ത്തിയ 2 സംഭവങ്ങളുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷകനായ അബൂ ത്വാലിബും പ്രിയ പത്നി ഖദീജ ബിവി റളിയല്ലാഹു അൻഹയും വഫാത്തായി. ഈ 2 സംഭവങ്ങൾ നടന്നത് നുബുവത്തിന്റെ 10-ാം വർഷമാണ്. അതുകൊണ്ടാണ് നുബുവത്തിന്റെ 10-ാം വർഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷകനായ അബൂ ത്വാലിബും പ്രിയ പത്നി ഖദീജ ബിവി റളിയല്ലാഹു അൻഹയും വഫാത്തായത്. അപ്പം 10-ാം വർഷം ദുഃഖത്തിലാഴ്ത്തിയ 2 സംഭവങ്ങളുണ്ടായി. അതുകൊണ്ടാണ് ആമുൽ ഉസ്ന എന്ന് പറയുന്നത് പേര് വരാൻ കാരണം. അടുത്തത് ഇസ്രാവും മേറാജും ഉണ്ടായത് എന്നാണ്. എന്നാണ് ഉണ്ടായത്? നുബുവത്തിന്റെ 11-ാം വർഷം റജബ് 27-ാം രാവിലാണ് ഇസ്രാവും മേറാജും ഉണ്ടായത്. നുബുവത്തിന്റെ 11-ാം വർഷം റജബ് 27-ാം രാവിലായിരുന്നു ഇസ്രാവും മേറാജും ഉണ്ടായത്. അപ്പൊ മനസ്സിലാക്കി പഠിക്കാം. അടുത്തത് എന്താണ്? സെയ്ദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിനെ ആദരിച്ചതിന് ഉദാഹരണം എഴുതുക. എങ്ങനെയാണ് സെയ്ദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിനെ ആദരിച്ചത്? സെയ്ദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ
കൈ ചുംബിച്ചുകൊണ്ടാണ് അഹ്ലു ബൈത്തിനെ ആദരിച്ചത്. അഹ്ലു ബൈത്തിനെ ആദരിച്ചത് സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ ചുംബിച്ചുകൊണ്ടാണ് അഹ്ലു ബൈത്തിനെ ആദരിച്ചത്. അപ്പൊ മനസ്സിലാക്കി പഠിക്കാം. അടുത്തത് എന്താണ്? അടുത്തത് ഒരു അറബി ചോദ്യമാണ്. നമ്മളൊരു പാഠഭാഗം ഉണ്ടായിരുന്നു ഫിൽ മത്താമ് എന്നൊരു പാഠഭാഗം, ഭക്ഷണത്തെ കുറിച്ചിട്ടൊക്കെ, ഭക്ഷണത്തിന്റെ പേരും ഇതൊക്കെ പറയുന്നല്ലേ, റെസ്റ്റോറൻറ്റ് ഹോട്ടലിനെ കുറിച്ചിട്ടല്ലേ. അപ്പൊ അതിൽ പറയുന്നുണ്ട് മാദാ തുഫല്ലിലു ഫിൽ ഇഷായി, നിനക്ക് എന്താണ് രാത്രിയിലെ ഇഷ്ടഭക്ഷണം, നിനക്ക് എന്താണ് രാത്രിയിലെ ഇഷ്ടഭക്ഷണം, അതാണ് ഇവിടെ ചോദിച്ചത്. അപ്പൊ എന്താണ് നമ്മൾ ഇവിടെ എഴുതുക പാഠഭാഗത്തിൽ എന്താ വന്നത്? അപ്പൊ നമുക്ക് അവിടെ എന്താ എഴുതി കൊടുക്കാം? പാഠഭാഗത്തിൽ ചോദിക്കുന്നുണ്ട്, ഒരു സംഭാഷണം ഹിവാറാണ് അവിടെ. അപ്പൊ മാദാ തുഫല്ലിലു ഫിൽ ഇഷായി, അവിടെ ആൻസർ പറയുന്നുണ്ട് ഉഫല്ലിലു ഖുബ്സ വൽ ലഹ്മ, എനിക്കിഷ്ടം ബ്രെഡും മാംസവുമാണ്. ഖുബ്സ വൽ ലഹ്മ, ബ്രെഡും മാംസവുമാണ്. അപ്പൊ അത് മനസ്സിലാക്കുക, ഖുബ്സ വൽ ലഹ്മ ഉഫല്ലിലു, ഇഷ്ടം ഖുബ്സ വൽ ലഹ്മ. അപ്പൊ അതുപോലെ അതിൽ നിന്ന് വേറെ സമയത്ത് ചോദിക്കൂ, ഉച്ചക്കത്തതും രാവിലത്തതൊക്കെ പറയുന്നുണ്ട് അതില്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി പാഠഭാഗം നന്നായി സംഭാഷണം മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് എന്താണ്? അറബി എഴുതണം. ഉസ്താദ് മദ്രസയിലുണ്ട്, ഉസ്താദ് മദ്രസയിലുണ്ട് എന്നുള്ളതിന്റെ അറബി എഴുതണം. അപ്പൊ നമുക്ക് അവിടെ എഴുതാം അൽ ഉസ്താദു ഫിൽ മദ്രസ, അൽ ഉസ്താദു ഫിൽ മദ്രസ, ഉസ്താദ് മദ്രസയിലുണ്ടെന്ന് എഴുതാം. അടുത്തത് അഞ്ചു വരിയിൽ കുറയാതെ ഉപന്യസിക്കാനാണ്. അഹങ്കാരത്തിന്റെ അടയാളങ്ങൾ, അഹങ്കാരത്തിന്റെ അടയാളങ്ങൾ അഞ്ചു വരിയിൽ കുറയാതെ എഴുതണം. അപ്പൊ നിങ്ങൾ ആ പാഠഭാഗത്ത് തന്നെ ഒക്കെ മനസ്സിലാക്കുന്നുണ്ട് അഹങ്കാരത്തിന്റെ ചില ലക്ഷണങ്ങൾ, പാവപ്പെട്ടവരുടെ കൂടെ കഴിയാനുള്ള വൈമനസ്, അതുപോലെ ജനങ്ങളെ പരിഹസിക്കൽ, സത്യത്തെ തിരസ്കരിക്കൽ, അസൂയപ്പെടൽ, വ്യാജ മഹത്വങ്ങൾ പ്രചരിപ്പിക്കൽ, പെട്ടെന്ന് ദേഷ്യപ്പെടൽ മുതലായ അടയാളങ്ങളിലൂടെ അഹങ്കാരമുണ്ടോ എന്ന് തിരിച്ചറിയാം. അപ്പൊ അഹങ്കാരത്തിന്റെ അടയാളങ്ങളാണ് പറഞ്ഞ പാഠഭാഗം നന്നായി മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? സഹാബികളുടെ മഹത്വം, സഹാബികളുടെ മഹത്വം അഞ്ചു വരിയിൽ കുറയാതെ എഴുതണം. അപ്പൊ ഇവിടെ ഒന്നിന് അഞ്ചു മാർക്കാണ് അഞ്ചു വരി എഴുതിയാൽ. അപ്പൊ സഹാബികളുടെ മഹത്വം എന്തൊക്കെ എഴുതാം നമുക്ക്? ഇസ്ലാം സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കഴിയുകയും ചെയ്തവരാണ് സഹാബികൾ. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ അവർ ധാരാളം ത്യാഗങ്ങൾ സഹിച്ചു, എല്ലാ പ്രതിബന്ധങ്ങളും അവഗണിച്ചു, സത്യദീനിൽ അവർ ഉറച്ചുനിന്നു. തങ്ങളുടെ സമ്പത്തും ജീവനുമെല്ലാം അവർ ദീനിനു വേണ്ടി ചെലവഴിച്ചു. അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ സഹാബികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിക്കുകയും പകർത്തുകയും ചെയ്തവരാണവർ. ലോകത്തിന്റെ നാനാഭാഗത്തും ഇസ്ലാം എത്തിച്ചവർ സഹാബികളാണ്. അങ്ങനെ പാഠഭാഗം നന്നായി മനസ്സിലാക്കിയിട്ട് അഞ്ചു വരിയിൽ കുറയാതെ എഴുതാൻ കഴിയണം. സഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഖുലഫാഉർ റാഷിദുകളാണ്. പിന്നെ അൽ അഷ്റത്തുൽ മുബശ്ശിരിയിൽ ബാക്കിയുള്ളവർ, ബദറിൽ പങ്കെടുത്തവർ, ഉഹദിൽ പങ്കെടുത്തവർ, ബൈഅത്തുൽ റിദ്വാനിൽ പങ്കെടുത്തവർ എന്നിങ്ങനെ അവരുടെ ശ്രേഷ്ഠതാ ക്രമം. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക, അഞ്ചു വരിയിൽ കുറയാതെ എഴുതുക. അപ്പൊ ഇത്രയാണ് ദുറൂസുൽ ഇസ്ലാമിൽ നിന്ന് വന്ന ചോദ്യങ്ങളുടെ ആൻസർ. എല്ലാവരും മനസ്സിലാക്കുക, പഠിക്കുക. അപ്പൊ ഞാൻ കൂടുതൽ വിശദമായിട്ടൊന്നും ഓരോ ചോദ്യത്തെയും പറയുന്നില്ല. അപ്പൊ കൂടുതൽ വിശദമായി ചെയ്ത മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും മാക്സിമം അത് കാണുക. അതിൽ നിന്ന് ഓരോ ചോദ്യത്തിനെ കുറിച്ചും ആ പാഠത്തിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി പറയുന്നുണ്ട്. എല്ലാവരും ഉപകാരപ്പെടുത്തുക. തെറ്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.